ന്യായപാലനം നടത്തുന്ന നാളുകളാണ്. ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും ദൈവവഴിയിൽ നിന്ന് അന്യപ്പെട്ട് ഏറ്റവും മ്ലേച്ഛകരമായ ജീവിതം അവിടെ ചെയ്തു. തന്മൂലം ദൈവത്തിന്റെ കോപം ഇസ്രായേലിന്മേൽ ഉണ്ടായി. അവർ യുദ്ധത്തിൽ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ തോറ്റു. ആദ്യ ദിവസത്തെ തോൽവിക്ക് ശേഷം യഹോവയുടെ പെട്ടകം പാളയത്തിൽ യുദ്ധസ്ഥലത്ത് കൊണ്ടുവന്നാൽ അവർക്ക് വലിയ വിജയം ലഭിക്കും എന്നുള്ള ധാരണയാൽ ഹൊഫ്നി ഫിനഹാസിന്റെ നേതൃത്വത്തിൽ ശീലോയിൽ നിന്ന് ഈ പെട്ടകവുമായി അവർ യുദ്ധമേഖലയിലെത്തി. ആകാശം നടുങ്ങുമാർ പിളരുമാർ ഭൂമി പിളരുമാർ അവർ ആർപ്പെട്ടു, യഹോവയെ സ്തുതിച്ചു. പെട്ടകവുമായി അവരങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് യുദ്ധഭൂമിയിലെത്തി. ഫിലിസ്തീനുകേട്ട് നടുങ്ങിപ്പോയി. ഇസ്രായേലിന്റെ ദൈവവരുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു, നാം എന്തു ചെയ്യുമെന്ന് അവർ ഭാരപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൽ ദാരുണമായ പരാജയമാണ് ഇസ്രായേലിനുണ്ടായത്. കാരണം യഹോവയുടെ യുദ്ധം ചെയ്യുന്നവൻ വിശുദ്ധനായിരിക്കണം, ദൈവത്തിന്റെ പ്രമാണത്തെ ആദരിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരാണ് യഹോവയുടെ യുദ്ധം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യായികയാൽ ഇസ്രായേലിന് വൻപിച്ച പരാജയം. ഹൊഫ്നി ഫിനഹാസും മരിക്കുന്നു. ആയിരക്കണക്കിന് ഇസ്രായേലിലെ ഭടന്മാർ മരിച്ചു വീഴുന്നു. പുരോഹിതനായ ഏലി കഴുത്തൊടിഞ്ഞവനായി ഈ ദുഃഖ വർത്തമാനം കേട്ട് മരിക്കുന്നു. ഏലിയുടെ മരുമകൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ ദുഃഖത്തോടൊരു മകനെ പ്രസവിച്ചു. ഈ കബോ മഹത്വം ഇസ്രായേലിന് പോയിപ്പോയി എന്ന പേര് അതിന് നൽകി. അവളും അന്ധവിശ്വാസം വരിച്ചു. നോക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ എത്ര ഭയങ്കരമായ ശിക്ഷാവിധിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ യഹോവയുടെ പെട്ടകം ശത്രുക്കളായ ഫിലിസ്തീർ പിടിച്ചെടുത്തു. അതുകൊണ്ടുപോയി അവരുടെ ദേവനായ ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെയോ നോക്കുമ്പോൾ ദാഗോന്റെ വിഗ്രഹം തലസ്ഥാനത്ത് നിന്ന് ഇളകി യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ കവിണ്ണു കിടക്കുന്ന കാഴ്ചയാണ് ഫിലിസ്തീർ കണ്ടത്. അവരുടെ സങ്കടപ്പെട്ട് അതിനെ എടുത്ത പൂർവ്വസ്ഥിതിയിലാക്കി. അടുത്ത ദിവസം നോക്കിയപ്പോൾ വീണ്ടും അവര് നിർത്തിയ സ്ഥാനത്ത് നിന്ന് ദാഗോന്റെ വിഗ്രഹം ഇളകി യഹോവയുടെ പെട്ടകത്തിന് മുന്നിൽ വീണ് കൈകാലുകൾ തകർന്ന് കിടക്കുന്ന ദാരുണമായ കാഴ്ചയാണ്. അതിനു പുറമെ ഫിലിസ്തീനിൽ മഹാവ്യാധികൾ ദൈവം അയക്കുവാൻ തുടങ്ങി. അവർക്ക് സഹിക്കുവയ്യാതെ അവർക്ക് മനസ്സിലായി ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവമായ യഹോവ അവരുടെ മധ്യത്തിൽ ന്യായവിധിക്കായി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പെട്ടകം വേഗം ഇസ്രായേൽ ദേശത്തേക്ക് മടക്കി അയക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പ്രായശ്ചിത്വവുമായി ഇതിനെ പുതിയ വണ്ടി ഉണ്ടാക്കി അതിൽ വെച്ച് കറവയുള്ള പശുക്കളെ ആ വണ്ടിക്ക് കെട്ടി അവ നേരെ ഇസ്രായേൽ ദേശത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് യഹോവയുടെ കൈയാണ് എന്ന് ഫിലിസ്തീൻ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഈ വാക്യം നമ്മൾ വായിച്ചത്. ആ പശുക്കൾ നേരെ കറവയുള്ള പശുക്കളാണ്, കിടാങ്ങൾ പുറകിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഈ പശുക്കൾ പുറകോട്ട് നോക്കി നിലവിളിക്കേണ്ടതാണ്. എന്നാൽ പുറകോട്ട് നോക്കാതെ നേരെ മുമ്പോട്ട് ബത്ത്ശേമെശിലേക്കുള്ള വഴിയായ നേരെ ഇസ്രായേൽ ദേശത്തേക്ക് അവ യാത്ര ചെയ്ത് ഇസ്രായേൽ ദേശത്ത് ഈ പെട്ടകം കൊണ്ടെത്തിച്ചു. ഇസ്രായേല്യർ ഈ പെട്ടകം ഏറ്റുവാങ്ങി ആ വണ്ടി വെട്ടിക്കീറി അതിന്റെ മരത്തടി അതിന്റെ തടി കൊണ്ട് ഈ പശുക്കളെ യഹോവയ്ക്ക് യാഗം കഴിച്ചു എന്നെല്ലാം നാം വായിക്കുന്നു. ദൈവത്തിന്റെ ജനമേ, നമുക്കിതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കൊടുക്കുന്ന കഴിയുന്ന പാഠം എന്ത്? ആത്മാവില്ലാത്ത ഈ ജന്തുക്കൾ ഈ പശുക്കളാണെങ്കിൽ കൂടിയും യഹോവയുടെ സാന്നിധ്യമുള്ള പെട്ടകം വഹിച്ചപ്പോൾ അവ നേരായ വഴിയിലൂടെ മുമ്പോട്ട് പോയി. ഒടുവിൽ ആ പെട്ടകം വഹിച്ചതായ അത് വഹിച്ചതായ ആ പെട്ടകത്തിന്റെ മുൻപിൽ എരിഞ്ഞ് അവസാനിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന് സുഗ്രാഹ്യമായി യാഗമായി തീരുന്നത് എത്രയോ അഭിഗമ്യമായ കാര്യമാണ്. റോമാലേഖനം 12 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീ. അങ്ങനെ ദൈവത്തിന്റെ യാഗമായി സമർപ്പിക്കപ്പെടുവാൻ നാം ഓരോരുത്തരും സ്വമനസാൽ സഹർഷം നമ്മെ തന്നെ ദൈവത്തിന്റെ വെളിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള വസ്തുത പുതിയ നിയമം നമ്മെ ഉപദേശിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ രാജാക്കന്മാരുടെ 1 13:24 24 വാക്യം വായിക്കുമ്പോൾ അവൻ പോകുമ്പോൾ വഴി ഒരു സിംഹം അവനെ കണ്ടു, അവനെ കൊന്നു, അവന്റെ ശവം വഴിയിൽ കിടന്നു.
കഴുത അതിൻ്റെ അരികെ നിന്നു, സിംഹവും ശവത്തിൻ്റെ അരികെ നിന്നു. സംഭ്രമ ജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബെഥേലിൽ വിഗ്രഹാരാധന യൊരോബെയാം രാജാവിൻ്റെ കാലത്ത് ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ ന്യായവിധിയുടെ ദൂതുമായി അവിടേക്ക് ഒരു പ്രവാചകനെ അയക്കുന്നു. പ്രവാചകന് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത്, നീ പോയി ദൈവത്തിന്റെ ദൂതവിടെ വിളിച്ചറിയിക്കുക, അതിനുശേഷം അവിടെ നിൽക്കാതെ അവിടുന്ന് യാതൊന്നും തിന്നാതെ കുടിക്കാതെ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോരേണം എന്നാണ്. താൻ ദൈവം പറഞ്ഞതുപോലെ താൻ ബെഥേലിലെത്തി, യാഗപീഠത്തോട് പ്രവചിച്ചു, യാഗപീഠം കീറി, ചാരം തൂകി, രാജാവ് തന്നെ പിടിപ്പിക്കുന്നു പറഞ്ഞ് കൈനീട്ടി രാജാവിന്റെ കൈ വരണ്ടു പോയി. ഒടുവിൽ രാജാവ് അനുഗമിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചു തന്റെ കൈ പഴയതുപോലെ മടങ്ങി വരുവാനും മറ്റുമിടയായി. എന്നാൽ തന്നെ ഭക്ഷിപ്പാനായിട്ട് രാജാവ് വിളിച്ചിട്ടും താൻ പറഞ്ഞു, യഹോവ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നൊന്നും ഭക്ഷിക്കരുത്, കുടിക്കരുത്, മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. ഞാൻ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് താൻ മടങ്ങിപ്പോരുകയാണ്. അപ്പോഴാണ് ആ ഇസ്രായേലിൽ ഒരു റിട്ടയേർഡ്, ആ പട്ടണത്തിൽ ഒരു റിട്ടയേർഡ് പ്രവാചകനുണ്ട്. ഇപ്പൊ എനിക്ക് ദൈവത്തിന്റെ എള്ളപ്പാടുമില്ല, ദൈവം ഇരുന്ന് വ്യതിചരിച്ച് പിന്മാറ്റക്കാരുടെ ലിസ്റ്റിൽ താൻ ജീവിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ തന്നെ വിളിച്ച് ബെഥേലിലെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ദൈവത്തിന് വിദൂരതയിൽ പ്രവാചകൻ അവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിച്ചു. ഈ പ്രവാചകനെ ഇവിടെ പറഞ്ഞു, ദൈവം എന്നോട് ഇപ്പോൾ പറഞ്ഞു, നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ച് അതെ നിന്നെ ഭക്ഷണം തരണമെന്ന്. ഈ സാധുവായ മനുഷ്യൻ അത് വിശ്വസിച്ച് ദൈവം തന്നോട് പറഞ്ഞതിനെ അവഗണിച്ച് ഈ കള്ളപ്രവാചകന്റെ വാക്ക് കേട്ട് തന്റെ വീട്ടിലേക്ക് വാൻ വന്നു. അവിടെ നിന്ന് ഭക്ഷിച്ചിട്ട് യാത്രയാവുകയാണ്. വഴിമധ്യത്തിൽ സിംഹം എതിരിടുകയും തന്നെ കൊല്ലുകയും ആ കഴുതയെ ഒന്നും ചെയ്യാതെ തന്റെ ശബവോടെ വഴിയിൽ കിടക്കുന്നു. കഴുത അരികെ നിൽക്കുന്നു, സിംഹവും അവിടെ നിൽക്കുന്നു. വഴി പോകുന്നവരെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, പട്ടണത്തിൽ ചെന്ന് വിവരം അറിയിക്കുന്നു. നോക്കുക, യഹോവയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു പ്രവാചകൻ, ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയ പ്രവാചകൻ ഇതാ വഴിമത്തിച്ചു പട്ടുപോകുന്നു. ഈ മൃഗങ്ങൾ അതിന് സാക്ഷികളാണ്. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്രവാചകനായ ദാനിയേലിനെ സിംഹഗുഹയിൽ ഇടുന്നു. സിംഹങ്ങൾക്ക് ദാനിയേലിനെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. പാർസ് രാജ്യം, പേർഷ്യൻ കിങ്ഡം ഉദയം ചെയ്യുന്നതായ ആ നാളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാരിയാവേശ് ചക്രവർത്തിയാണ്, ദാനിയേൽ ദൈവഭക്തനാണ്, ജീവനുള്ള ദൈവത്തോട് ദിവസം മൂന്ന് പ്രാവശ്യം യെരുശലേമിന് നേരെ തന്റെ വീടിന്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് തൻ മുഴങ്കാലിന്മേൽ നിന്ന് മൂന്ന് പ്രാവശ്യം തൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. തന്റെ ഉയർച്ചയിൽ അസൂയ തോന്നിയ മറ്റ് ഉദ്യോഗസ്ഥർ, സഹ ഉദ്യോഗസ്ഥർ, അവരൊരു കോൺസ്പിറസി, ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്ക് ദാര്യാവേശ് രാജാവിനെ നമുക്ക് ദൈവമാക്കാം. ദാര്യാവേശ് രാജാവിനോട് പ്രാർത്ഥിക്കാത്ത മറ്റ് ദൈവങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരെ പിടിച്ച് ജീവനോടെ സിംഹങ്ങളുടെ ഉയിലിട്ട് കളയണം എന്നൊരു കൽപ്പന രാജാവിനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് രാജാവിനെ കൊണ്ട് മുദ്ര കിഴിച്ചു. അങ്ങനെ അത് നിയമമായി നോക്കിയപ്പോഴവർക്കറിയാം എന്ത് വന്നാലും ദാനിയേൽ ജീവനുള്ള ദൈവത്തെ വിട്ട് മറ്റ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കയില്ല എന്ന് ദാനിയേലിനെ കുറിച്ച് അവർക്കറിയാമായിരുന്നു. നിലവിലുള്ള നിയമങ്ങൾക്ക് തന്നിൽ യാതൊരു പഴുതും കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ച ഈ ഉദ്യോഗസ്ഥ വൃന്ദം പുതിയ നിയമനിർമ്മാണം തന്നെ നടത്തിക്കൊണ്ട് ഈ ദൈവദാസനെ കൊടുക്കുവാനുള്ള വഴികൾ ആരാഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ അത്യത്ഭുതകരമായ പ്രവൃത്തി നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഇവർ വന്ന് ദാനിയേൽ യഹോവയോട് പ്രാർത്ഥിക്കുന്നത് കണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ദാനിയേലിനെ അറസ്റ്റ് ചെയ്ത് സിംഹാസനത്തിന്റെ മുന്നിൽ കൊണ്ടാക്കി. രാവിലെ മുതൽ വൈകോളം ദൈവഭക്തനായ ദാനിയേലിനെ, രാജാവിന്റെ കണ്ണിലുണ്ണിയായ രാജാവിനെ, ഈ ദാനിയേലിനെ രക്ഷിക്കുവാൻ രാജാവ് പരിശ്രമിച്ചു. പക്ഷേ പേർഷ്യൻ സിംഹാസനത്തിൻ്റെതായ നിയമം അനുസരിച്ച് രാജാവ് ഒരിക്കലൊരു വിളംബരം പുറപ്പെടുവിച്ചു താൻ അതിൽ സൈൻ ചെയ്തു കഴിഞ്ഞാൽ പ്രഭുക്കന്മാർക്കോ രാജാവിന് തന്നെയോ ആ നിയമം മാറ്റുവാൻ കഴിയുകയില്ല. ആകയാൽ ദുഃഖത്തോടെ രാജാവിനെ സിംഹങ്ങളുടെ ഉയിലേക്ക് ഇട്ട് കളവാൻ രാജാവ് അനുവദിച്ചു. എങ്കിലും രാജാവ് ദുഃഖാർത്തനായി രാത്രി ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് അതിൽ ഉറങ്ങാൻ കരഞ്ഞും കൊണ്ട് തന്റെ കിടക്കയിൽ കഴിഞ്ഞുകൂടി. അധികാരത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ താൻ ഗുഹാമുഖത്തേക്ക് ഓടി
അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഇവന്റെ വിശ്വാസം ദാനിയേൽ ആ പ്രഭാത ഗീതങ്ങൾ ആ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ട് പാടുകയാണ്. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, അപ്പോൾ രാജാവ് അങ്ങ് ശുഭമായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്കൊരു കേടും വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ദാനിയേൽ രാജാവ് ഒരു വലിയ സന്തോഷമായി വേഗത്തിൽ ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് പുറത്ത് എടുക്കുവാനുള്ള ആ കാര്യങ്ങൾ ചെയ്തു. ദാനിയേൽ സിംഹഗുഹയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. രാജാ ദാനിയേലിനെതിരായി ഈ കോൺസ്പിറസി കൂട്ടുകെട്ട് ഉണ്ടാക്കിയവരെയെല്ലാം ആ സിംഹങ്ങളുടെ ഗുഹയിൽ തന്നെ ഇട്ട് കളഞ്ഞു. അവർ അടിയിലെത്തും മുമ്പ് ഈ സിംഹങ്ങൾ തന്നെ അവരെയെല്ലാം കടിച്ചു കീറി എന്ന് നാം വായിക്കുന്നു. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുന്ന, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ ദാനിയേലിന്റെ പുസ്തകം ഇവിടെ ഇതാ വെളിവാക്കുന്നു. ഞാൻ ആ വാക്യം വായിക്കട്ടെ. അവർ ദാനിയേലിനെ കൊണ്ടുവന്നു, സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദാനിയേൽ പറയുകയാണ്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് ഇതേ സംഭവത്തെ വിലയിരുത്തിയിരിക്കുന്നത് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്താൽ ചിലർ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായ് അടച്ചു. ദൈവം പറയുമ്പോൾ, പരിശുദ്ധാത്മ പറയുമ്പോൾ, ദാനിയേലിന്റെ വിശ്വാസമാണ് സിംഹങ്ങളുടെ വായ് അടച്ചത്. ദൈവം ദാനിയേൽ പറയുമ്പോൾ, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാസീൽ ചെയ്തു എന്നാണ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. അല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നീ നിന്നെ തന്നെ മഹത്വം എടുത്താൽ ദൈവം നിന്നെ ശിക്ഷിക്കും. ഈ പാഠമാണ് അത് നമുക്ക് നൽകുന്നത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങട്ടെ. അടുത്തതായി പക്ഷികളോട് ചോദിക്ക എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷികൾ, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. മനുഷ്യ, ആകാശത്തിലെ പറവുകൾ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട്. അതിലൊന്നാമത്തേത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം. കാക്ക അവന് രാവിലെ അപ്പവും